നമ്മൾ ഈ ഫോണിന്റെ സൈഡിൽ നമുക്ക് ഒരുപാട് സംഗതികൾ സെറ്റ് ചെയ്യട്ടോ. നമുക്ക് ഷോർട്ട് കട്ട് ആണല്ലോ എപ്പും വേണ്ടി, എന്തിനും ഷോർട്ട് കട്ട് വേണം, പെട്ടെന്ന് ഉപയോഗിക്കണം. നമുക്ക് അപ്ലിക്കേഷൻസ്, കോൺടാക്ട്സ്, സെറ്റിംഗ്സ്, അതുപോലെ എന്ത് വേണമെങ്കിലും ഈ സൈഡ് സെറ്റ് ചെയ്യാം. അതിന് നമുക്ക് എഡ്ജ് ആക്ഷൻ ഉപയോഗിക്കാം. ഈ എഡ്ജ് ആക്ഷൻ കൂടെ എങ്ങനെയാണ് ഷോർട്ട് കട്ട് ഉണ്ടാക്കുക വീഡിയോ കണ്ടു നോക്കുക. നിങ്ങൾക്ക് ഇത് ഉപകാരമാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഉപയോഗിക്കുക. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് സെറ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ട് എന്ന്. ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തേരെ ഒരു പെർമിഷൻ ചോദിക്കും, അത് അലോ ചെയ്ത് കൊടുക്കുക. പിന്നെ നെക്സ്റ്റ് കൊടുക്കുക, നെക്സ്റ്റ് കൊടുക്കുക. ഗോട്ട് ഇറ്റ്. കഴിഞ്ഞു. മേലുള്ള സ്വിച്ച് അത് എനേബിൾ ആണോ ഡിസേബിൾ ആണോ നോക്കുക. അത് എനേബിൾ ആയി കൊടുക്കുക. എനേബിൾ ആക്കി കഴിഞ്ഞാൽ ഈ ഭാഗത്ത് നമുക്ക് ഒരു ഷോർട്ട് കട്ട് വരും, ഒരു ചെറിയൊരു ബാർ. ഇതിൽ വേറെ ഒന്നും നിങ്ങൾ ഇപ്പൊ ചെയ്യണ്ട. ഇനി നമ്മൾ നോക്കാം. നമ്മളിപ്പോ വാട്സപ്പോ ഫേസ്ബുക്കോ എന്തെങ്കിലും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന നേരം, ഫേസ്ബുക്ക് തുറന്ന് നോക്കട്ടെ. ഫേസ്ബുക്ക് തുറന്ന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന നേരം നമുക്ക് വേറെ ഏതെങ്കിലും അപ്ലിക്കേഷനിലേക്ക് പോകണമെങ്കിൽ ഇതൊന്ന് ഇങ്ങോട്ട് ഞെക്കിയാൽ ഇവിടെ കണ്ടോ ഷോർട്ട് കട്ട് വന്ന്. ഇനി ഒന്നുകൂടി ഞെക്കിയാൽ ഇവിടെ കോൺടാക്ട്സ്, നമുക്ക് ഇഷ്ടമുള്ള കോൺടാക്ട്സ് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. പോരാത്തത് അപ്ഡേറ്റ് കോൺടാക്ട് എന്നുള്ളിടത്ത് നിന്ന് നമുക്ക് ഇഷ്ടമുള്ള കോൺടാക്ട്, എത്ര കോൺടാക്ട് വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ നമ്മളെ ക്വിക്ക് സെറ്റിംഗ് പാനൽ, വൈഫൈ, ബ്ലൂടൂത്ത് അങ്ങനത്തെ സംഗതികളൊക്കെ ഇവിടുന്ന് നമുക്ക് ഉപയോഗിക്കാം. കലണ്ടർ, മ്യൂസിക്, ഇതൊക്കെ നിങ്ങൾക്ക് ഇവിടുന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. കാൽക്കുലേറ്റർ ഒക്കെ, എന്ത് ഫോണിൽ എന്ത് വേണമെങ്കിലും ഒരു ഷോർട്ട് കട്ടായിട്ട് നമുക്ക് ഇവിടുന്ന് ഉപയോഗിക്കാം. എങ്ങനെയുണ്ട്? വളരെ എളുപ്പത്തിൽ നമുക്ക് നമ്മൾ എവിടെയാണോ ഉള്ളത് അവിടെ നിന്നുകൊണ്ട് തന്നെ മറ്റു ആപ്ലിക്കേഷനിലേക്ക് പോകാനും മറ്റു ഷോർട്ട് കട്ടിലേക്ക് പോകാനും ഒക്കെ വളരെ എളുപ്പമാണ്. ഉപയോഗിച്ചിട്ട് അഭിപ്രായം അറിയിക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്കും കൊടുത്തേക്കുക. നമുക്കൊരു ബൂസ്റ്റ് ആയിക്കോട്ടെ. നമുക്ക് അടുത്ത വീഡിയോയിൽ നല്ല സെഗ്മെന്റ് കാണാം. നിങ്ങളുടെ സ്വന്തം മുത്തുസ്മ പ്യൂർ. താങ്ക് യു സോ മച്ച്.